മലയാൺമയുടെ വരപ്രസാദമാണ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, പത്രപ്രവർത്തകൻ, തായമ്പക വിദഗ്ധൻ എന്നിങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ അപൂർവ സാന്നിധ്യമാണ് ചൊവ്വല്ലൂരിൻ്റേത്. ഇത്രയധികം ഭക്തിഗാനങ്ങൾ രചിച്ച മറ്റൊരു കവി ഇല്ല തന്നെ. മലയാളത്തിൻ്റെ പ്രിയ കവി തൻ്റെ കാവ്യയാത്രകളെക്കുറിച്ച് മനസ്സു തുറക്കുന്നു. ഞാനെങ്ങനെ പ്രവർത്തിക്കാം? ഗുരുവായൂരപ്പ, ഞാനൊരു പാട്ട് എഴുതാനാണ് ശ്രമിക്കണത്. ആ വരികളൊന്ന് പറഞ്ഞായിരുന്നു, ഞാൻ പരത്തിരുത്തോളാം. പിന്നെ താമസില്ല, അനുഭവമാണ്, കണ്ട് തുടങ്ങാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ ഗുരു. ഗാനം ഉണ്ടായത് എങ്ങനെ ഒരു ഒരു ഉത്സവകാലം, ഞാനത് 82 ഒക്കെയാണ് തോന്നുന്നു. അവിടെ കഴകപ്പുഴത്തേക്ക് അവിടെ ഉണ്ട്, മനോരമയിലാണ്, പക്ഷേ കഴകത്തുണ്ട്. ഈ ടി എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആരാധ്യനായ മ്യൂസിക് ഡയറക്ടർ എൻ്റെ ഒരു ചിരകാല സുഹൃത്താണ്. ഞങ്ങൾ എറണാകുളത്തു നിന്നും ഗുരുവായൂരിൽ തന്നെ ധാരാളം കണ്ടിട്ടുണ്ട്. മാഞ്ഞൻ തിരുമേനിൻ്റെ വലിയ ആരാധകനാണ്, ശിഷ്യനാണ്. അപ്പോൾ അവിടെ എനിക്ക് കൊണ്ട് 2-ഓ 3-ഓ ദിവസമൊക്കെയാണോ ഉത്സവം തുടങ്ങി. ഞാൻ ഉച്ചപ്പോഴി നേരത്തെ അമ്പലത്തിൻ്റെ അകത്ത് ഞങ്ങളെ ചില പ്രവൃത്തികളിൽ എനിക്ക് വരുമ്പോൾ രാധാകൃഷ്ണൻ മുമ്പിൽ, എന്താ രാഷ്ട്രം? രാഷ്ട്രം അടുത്ത് വന്നു. ആ പറഞ്ഞു, ക്ഷമ കൊച്ചപ്പേട്ടൻ, കൊച്ചപ്പേട്ടൻ തന്നെ വിളിക്കുക ഈ അടുത്ത ആളിലേക്ക്. എന്നാ കൊച്ചപ്പേട, അതെ ഇന്ന് നമ്മുടെ ഭജനയുണ്ട്. ഞാൻ എപ്പോഴാണെന്ന് ചോദിച്ചു, 5 മണി. ഞാൻ പറഞ്ഞു, ഞാൻ പ്രോഗ്രാം ഡേയിലുണ്ട് ഉത്സവത്തിൻ്റെ, ഞാൻ നോക്കിയില്ല. ആ എന്നാൽ എന്നാ ഒന്ന് 5 മണിക്ക്. ഇത് അകത്ത് വെച്ചിട്ടോ, അമ്പത്തിൻ്റെ അകത്ത് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, വേറെ ഒന്നും എത്തിച്ചില്ല, ഞാൻ വരാം. ആ ഒന്ന് നേർത്തവാ, ഞാൻ അവരെ വരാതെ. എന്നിട്ട് രാധാകൃഷ്ണൻ ഇങ്ങനെ പ്രദർശനം വയ്ക്കാൻ പോയി. അത് കഴിഞ്ഞ് പ്രദർശനം വെച്ചിട്ട് ഏതാണ്ട് നടക്കിൽ വന്നപ്പോൾ എനിക്കൊരു മോഹം, ആദ്യമായിട്ട് എന്താ ശരി, നമ്മുടെ ഒരു പാട്ട് കൂടി പാടുമോ? അതങ്ങനെ പറയാൻ പാടുണ്ടോ? ഇവർ പ്ലാൻ ചെയ്ത് വന്നവർക്ക് കേവല്ലേ. അപ്പോൾ ഞാൻ ഗുരുവായൂരിനോട് വന്നു, എൻ്റെ ഒരു മോഹമാണ് അത്, ഞാൻ രാധാകൃഷ്ണനോട് വന്നത്. പക്ഷേ എനിക്കൊരു ഒരു ഒരു മോഹമുണ്ട്, മോഹം തന്നെ പറഞ്ഞു. എന്താ പറയാ, ഞാനൊരു പാട്ട് എഴുതിയാലേ, എന്ത് പാടുമോ? എന്താ ആദ്യത്തെ മറുപടി, എന്താ സംശയം? ഞാൻ പാടാം, എഴുതിത്താ പാട്ടുതാ. അപ്പോൾ പാട്ടൊന്നും എഴുതിയില്ല, ഒന്നും പ്ലാൻ മനസ്സിലുമില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ പഠിക്കൊള്ളാം, ഞാൻ പഠിക്കൊള്ളാം. കഴിഞ്ഞ ഉച്ചപ്പോയി നാളെ വന്നു, തൊഴുതു, ഞാൻ പ്രാർത്ഥിച്ച് വാര്യത്ത് പോയി. നമ്മുടെ താമസം അതാ പണ്ട് ആ ദൈവസ്തമത്തിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ വാര്യ മാടിയ. ഓണം പോട്ടെ, ഇത് രാഷ്ട്രക്ക് വേഗം കൊടുക്കണ്ടേ, കാരണം 5 മണിക്കാണ് പരിപാടി. അപ്പോഴേക്കും വേണം നൽകി അയാൾക്കൊന്ന് സംഘടിപ്പിക്കണ്ടേ. അപ്പോൾ വേഗം കേരളസം എന്നേക്ക് എടുത്തിട്ട് ഈ ഇരിപ്പന്നെ ഒന്നും മനസ്സിലില്ലേ, അങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ എന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴേ ആ വൈദ്യ വൈദ്യെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ എതിരത്തോളാം. പിന്നെ ഞാനങ്ങനെ കണ്ണട ചുരുക്കിപ്പോൾ തോന്നുന്നു, എൻ്റെ ഒരു മോഹമാണല്ലോ ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ, ഒരു മാത്രമെങ്കിലും കേൾക്കാതെ വയ്യ നിന്നെ മുരളി പോയിക്കൊണ്ട്. ഈ 4 വരി എൻ്റെ മനസ്സിൽ പോയി. പിന്നെ എളുപ്പമായി,
അടുത്ത നാല് പേര് എഴുതാൻ ഒരു വർഷം ഉണ്ടായില്ല. അത് അപ്പം തന്നെ ഒരു കടലാസിൽ എഴുതി ഓടി. ഏകദേശം 17 ബിൽഡിങ്ങിലാണ് താമസം. ഞാൻ പറഞ്ഞു ഒരാഷ പറഞ്ഞു ആ എഴുതിയോ എന്ന് വെച്ചിട്ടുണ്ട്. ഒരു അത്ഭുതമായി അത്ഭുതം തന്നെ എഴുതി. പാട്ടൊന്നും ആയിട്ടില്ല. 4 വരി 12 വരി ഉണ്ട്. പാട്ടാക്കി രാധാകൃഷ്ണൻ ഞാൻ പാടിക്കോളാം. രാധാകൃഷ്ണൻ അപ്പോൾ തന്നെ എന്നെ വായിച്ചു. ഒരു നേരമെങ്കിലും കാണാതെ വൈദ്യൻ്റെ ഗുരുവാ എന്നുണ്ട് എന്നോട് ഞാൻ ഊഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഞാൻ 5 മണിക്ക് കാണാം അവിടെ വരാം. ഞാൻ ഇത് പാടാം ഇത് പാടാതൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു തന്നെ നമ്മുടെ ആൾക്കാരോട് രാധാകൃഷ്ണ ഒരു പാട്ടിൻ്റെ പാടുന്നു. എപ്പോഴേ പാടാൻ അറിയില്ല എൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ നേരത്തെ റെഡി, ഞാനും എൻ്റെ കുടുംബവും ഈ നേരത്തെ റെഡി. രാധാകൃഷ്ണൻ ഒരു സാമ്പ്രദായിക പയ്യനാണ്. ഞാൻ രൂപത്തിൽ തുടങ്ങി ഒരു 5-6 പാട്ട് കഴിഞ്ഞു ഇത് പാടുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പിന്നേക്ക് വെച്ചതായിരിക്കാം. ആ ഫുള്ളാണ് മേൽപത്തിരി ഓടിച്ചെടുത്ത് ഓടിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ രാധാകൃഷ്ണൻ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു 10 ഗാനങ്ങളെ അടുത്ത് ഒരു ഗാനം എൻ്റെ സുഹൃത്തും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴക്കാരനൊക്കെയായ ചുവള്ളു കൃഷ്ണൻകുട്ടി എഴുതിയ ചുവള്ളുകൃഷ്ണൻകുട്ടി ഇന്ന് എഴുതിയ ഒരു ഗാനാണ് നമ്മുടെ പാടാൻ പോകണം. അത്രേ ഉള്ളൂ. ഉണ്ട് എന്നിട്ടാണ് അതിൽ ലയിച്ചിട്ട് രാഷ്ട്രം തന്നെ പാടി. അയ്യോ ഞാനിപ്പോഴും എൻ്റെ കാതലുണ്ട് അന്നത്തെ കയ്യടിയാളുടെ. അത് എങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രം തുറന്നു എൻ്റെ എനിക്ക് ഞാൻ നിലത്തൊന്നല്ല നിൽക്കണം. സത്യം ഒരു മുത്തശ്ശി ഒരു 70-80 വയസ്സ് കഴിഞ്ഞു. ആ 17 40 ഓടിച്ചു കൊടുത്തിൻ്റെ ബാക്ക് കൂടി പോയി. ആരോടും ചോദിക്കാതെ സ്റ്റേജിൽ കയറി രാധാകൃഷ്ണൻ തൊഴുന്നിരുന്നു. രാധാകൃഷ്ണൻ വിട്ടിരുന്നു. രാധാകൃഷ്ണൻ എഴുതി എന്നിട്ട് അവരെ തൊഴുതു. അപ്പോൾ പറഞ്ഞു പാനെ കുറച്ച് മുമ്പ് ഒരു പാടിയൊരു പാട്ടില്ലേ കണ്ണകാല പാന അതൊന്നും കൂടി പാടുമോ. അപ്പോൾ രാഷ്ട്രം പറഞ്ഞ അങ്ങനെ പതിവില്ലല്ലോ ഇവിടെ ഇതിൽ ഞാൻ അമ്മയ്ക്ക് പാടിത്തരാം. ഇത് എന്നോട് പ്രമേയം പറഞ്ഞു അതാണ് രാഷ്ട്രം അതിൻ്റെ അവാർഡ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ അവാർഡാണ് നോക്കുക പാട്ടിന്. ഒരു നേരമെങ്കിലും എന്ന് പറഞ്ഞല്ലോ ഇവിടെ ജയരാജില്ലേ സംവിധായകൻ ജയരാജ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അറിയാം പക്ഷെ കേട്ടാ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഗുരുവായൂർ തൊഴാൻ വരുന്നുണ്ട്. ആ ഞാൻ വരാം. ഞാൻ മനോരമല്ലാണല്ലോ കോഴിക്കോട്ട്. ഞാൻ വരാം. ആ എൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ടാവും അതാരാ അത് ഞാൻ പിന്നെ അവിടെ വന്നിട്ട് പോരാ. ശരി പറഞ്ഞു ആരോഗ്യക്കാരില്ല നിങ്ങളെ ഗുരുവായൂരൊന്നു ഒരു ചെറുപ്പക്കാരൻ സുഹൃത്ത് ജയരാജൻ്റെ ഒരു സുഹൃത്താണെന്ന് തോന്നുന്നു ഇതെന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു ഈ നാരായണാലയത്തിൽ ആഞ്ഞഞ്ചന്മേൻ്റെ ശ്രീരാമാചാര്യൻ്റെ ആസ്ഥാനമുണ്ടാവും മന്ദിരം അവിടെ നിന്ന്. അപ്പോൾ ഇയാൾ എന്നോടൊന്നും പറയില്ല അത് എന്നെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നുണ്ട് ഇടയിൽ. അപ്പോൾ ജയരാജ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഞങ്ങൾ ആഞ്ഞന്മേൻ്റെ നാരായണാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജയരാജ ചോദിച്ചു ഇയാളെ പരിചയപ്പെടണ്ടേ അല്ല ഞാൻ ചോദിച്ചില്ല ഇയാളെ ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒപ്പം പോകുന്ന ഞാൻ പറഞ്ഞു എൻ്റെ ആ അതിന് കാരണമുണ്ട് ഇയാൾ ഈ ദുബായിലാണ് എൻ്റെ സുഹൃത്താണ്
ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് തലയിൽ കയറിയിട്ട് ഇനി പോകണ്ട ജീവിതം. ആത്മഹത്യ ഞാൻ തീരുമാനിച്ച് ഏതാണ്ട് മനസ്സിൽ തീരെ കുറിച്ചു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ കാലത്ത് ഒരു ദിവസം ഇയാൾ ഈ പാട്ട് കേൾക്കണം രാത്രി. അടുത്ത വീട്ടിൽ നിന്നോ അടുത്ത നിന്നോ ഒരു നേരമെങ്കിലും കാണാതെ വയ്ക്കുന്നുണ്ട് ഈ പാട്ട് കേട്ടു. അപ്പം അയാൾക്ക് എന്തോ ഒരു ഒരു മേലക്കൊരു കുരുത്തേക്കാൻ വരത്തുണ്ട്. അപ്പം അയാളെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അവിടെ തൊഴുതിട്ട് പോരെ ആത്മഹത്യ. അല്ല ആത്മഹത്യ വേണം, പക്ഷെ എങ്ങനെയാണ് ഇത്? അങ്ങനെ തീരുമാനിച്ചിട്ട് ഈ പാട്ട് കേൾക്കുന്നവരും അയാൾക്കൊരു ഇതായി. അവസാനം അയാൾ മറ്റത് കണ്ടാച്ചു, ഗുരുവായൂർ പോയി തൊഴ, അതാണ് ആദ്യത്തെ. അപ്പോൾ ജയരാജാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എഴുതിയാളെ കാണിച്ചരാ. ഞാൻ പറഞ്ഞു ജയരാജനോട് പറഞ്ഞു, അതേ എന്നിട്ടാ എനിക്കിപ്പോൾ ഒരു നാഷണൽ അവാർഡ് കിട്ടിയ അത്ര സന്തോഷം ഉണ്ടാവില്ല. ഒരു ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് പറയാൻ പാട്ട്. അപ്പോൾ ആ പാട്ടിനൊരു അനുഗ്രഹമുള്ള പാട്ടാണ്.